ബൈജു കൊട്ടാരക്കര സംവിധായകൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, സിനിമയുടെ സിനിമാ കഥയെ വെല്ലും വിധത്തിലേക്ക് ഇതിൻ്റെ ഈ പിരിമുറുക്കം ഇങ്ങനെ കൂടി വരികയാണ്. ക്ലൈമാക്സ് മാറിമറിയുന്നു, ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടാകുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട അഭിഭാഷകർ ദാ ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജിയിൽ അഭിഭാഷകരായി മുകുൾ റോത്തകി തന്നെ വരാൻ പോകുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് അമിത്ഷാ, ഇതിനകത്ത് സംഭവിക്കാൻ പോണത്, ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇത് ഈ രഞ്ജിനിക്ക് ഈ ഹർജി കൊടുക്കേണ്ടത് യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഇത് മുട്ടാത്തർക്കമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. രഞ്ജിനി ഈ ഹർജി കൊടുത്തത് തന്നെ ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുത്. ഞാൻ എപ്പോഴും പറയും, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഏതാണ്ട് 15 സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, നടന്മാരും നടികളും ഉൾപ്പെടെ, അതേപോലെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള 15 പേര് തലയിൽ മുണ്ടിട്ടുകൊണ്ടേ കേരളത്തിലേക്ക് നടക്കാൻ പറ്റൂ. ഇതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് അന്ന് മുതലേ പറഞ്ഞത്. ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ സർക്കാരിന് താല്പര്യമില്ലായിരുന്നു. അതും ശരിയല്ലല്ലോ ബൈജു. വിവരാവകാശ കമ്മീഷനായാലും ഹൈക്കോടതി ആണെങ്കിലും പറഞ്ഞത് എന്താണ്? സിനിമാ രംഗത്തെ പരിഷ്കാരത്തിനും മികവിനും ആധാരമാകും വിധം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പൊതുചർച്ച നടക്കട്ടെ. അതേസമയം സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയല്ലേ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്? പിന്നെ എന്താണ് ആ നിലയിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിൽ എവിടെയാണ് സ്കോപ്പ്? ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഈ സ്വകാര്യത പുറത്തുവിടാതിലുള്ള കാര്യങ്ങൾ? എന്താണ് പുറത്തുവിടുന്നത്? ഞാൻ 81 പുറത്തുവിട്ടതിന് ശേഷം മാത്രമല്ല അവർ ചെയ്യുന്നത്. ഈ 81 പുറത്തുവിടാതിരിക്കുമ്പോ അതിനകത്ത് ഈ സാമ്പാറില്ലാതെ നമ്മൾ പിന്നെ സാമ്പാറിനകത്ത് കഷ്ണമില്ലാതെ ചാറ് മാത്രം കൂട്ടുന്നൊരു പരിപാടിയിലാണ് ഈ സംഗതി പുറത്തു വരുന്നത്. ഒന്നത് രണ്ടെന്ന് പറയുന്നത്, ഇതിന്റെ നടന്ന ലൊക്കേഷനും നടന്ന സമയവും കാര്യങ്ങളും ഒക്കെ ഓരോ സംഭവങ്ങളുടെയും ഈ റിപ്പോർട്ടിനകത്തുണ്ടെങ്കിൽ ആരാണ് അതിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നുള്ളത് വളരെ വ്യക്തമായി അറിയാൻ പറ്റും. കാരണം സിനിമയ്ക്കകത്ത് 130-200 ആളുകൾ ഒരു ലൊക്കേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ എല്ലാ അംഗങ്ങളും അറിയത്തില്ലേ? അതിലും വളരെ പബ്ലിക്കായി അറിയുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. അപ്പൊ അതുകൊണ്ട് അത് പബ്ലിക്കിലേക്ക് വരാൻ വേണ്ടി ഒരു 10 വേണ്ട, റിപ്പോർട്ട് പുറത്ത് വന്നാൽ 10 ഈ സംഗതികൾ മുഴുവൻ പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കളിച്ചത്. അല്ലെങ്കിൽ രഞ്ജിനിക്ക് ഈ മൊഴി വായിച്ചു നോക്കണമെങ്കിൽ രഞ്ജിനി എന്തുകൊണ്ട് നേരത്തെ തന്നെ ഈ ഹേമ കമ്മിറ്റി കമ്മീഷൻ മുമ്പിൽ പോയില്ല? എന്റെ മൊഴി ഇതായിരുന്നു, ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ഇപ്പൊ 5 ഈ 5 ഇത് വരാതിരിക്കാൻ വേണ്ടി ഇത്രയും കാലം നോക്കിയിരുന്നിട്ട് ഇത് വരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ സർക്കാർ ഇത് പുറത്തു വിടും എന്ന് പറഞ്ഞപ്പോ രഞ്ജിനി എന്തിനാണ് ഈ ഹർജിയുമായിട്ട് പോകുന്നത്? അപ്പൊ രഞ്ജിനിയുടെ പിന്നിലാരാ? ഇപ്പതാ രഞ്ജിനിക്ക് വേണ്ടി മുകുൾ റോത്തകി ഹാജരാകാൻ പോകുന്നു സുപ്രീം കോടതിയിൽ നിന്ന്. 1 ലക്ഷങ്ങൾ വാങ്ങും, നമുക്കറിയാലോ. ദിലീപിന്റെ കേസിലൊക്കെ നമുക്കറിയാവുന്നതാണ്, നടി ആക്രമിക്കപ്പെട്ട കേസില് മുകുൾ റോത്തകി ഒരു കേസിന് അറ്റൻഡ് ചെയ്യുന്നതിന് 25 മേടിക്കുന്ന ഒരു മനുഷ്യനാ. ആ മുകുൾ റോത്തകിയാണ് അവിടുന്ന് ഓൺലൈനിൽ ഇവിടെ പിന്നെ രഞ്ജിനി കൊണ്ടുവരുന്നത്. രഞ്ജിനി സിനിമയിൽ എത്ര കാലമായി? അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് കള്ളക്കളി എല്ലാവർക്കും അറിയാം. അതെ, സർവ്വ ആൾക്കാർക്കും അറിയാം. പൊതുജനം വെറും കരുതിയൊന്നും അല്ല കേട്ടോ, ഇത് പൊതുജനത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, സിനിമാക്കാർക്ക് അറിയാം. ഇങ്ങനെയും ആളുകളെ പറ്റിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.